മോർണിംഗ് നമ്മളിന്ന് കെമിസ്ട്രി തന്നെയാണ് നോക്കുന്നത്. നമ്മൾ അയോണിക് ബോണ്ട് കാര്യം പഠിച്ചു അല്ലേ. അയോണിക് ബോണ്ടിൻ്റെ ഒരു രണ്ടുകൊണ്ട് ചെയ്യാനുണ്ട്. എന്താണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട് എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് എക്സാമ്പിൾ കണ്ടു, മഗ്നീഷ്യം ഓക്സൈഡ് ഒക്കെ കണ്ടു. അതേപോലെ തന്നെ എക്സാമ്പിളാണ് സോഡിയം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിനെ സ്റ്റേബിൾ ആക്കാൻ പോവാണ്. അപ്പോൾ സോഡിയം ഓക്സൈഡിന് NA2O എന്ന് പറഞ്ഞാൽ സിമ്പിൾ. NA2O എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ്, രണ്ട് NA ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്. NA2 രണ്ടെണ്ണം NA രണ്ടെണ്ണം വരും, അതാണ് NA2O എന്ന് പറയുന്നത്. നമുക്ക് അതിനെ സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് ആക്കാം. അപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? സോഡിയത്തിൻ്റെ NA ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2.8.1 ആണ്. ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2.6 ആണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ചിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എന്തറിയണം? നിങ്ങൾക്ക് ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അറിയണം അല്ലേ. നോക്കിയേ, എന്നെ സോഡിയത്തിന് ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? ഒരു ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ ഡോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എന്നെ ഒരു ഡോട്ട് ആണല്ലോ. ഇനി എന്താണ്? ഓക്സിജൻ ഉണ്ട് അല്ലേ. ഓക്സിജൻ ഇപ്പോൾ പ്ലസ് NA2O ആണ്. അപ്പോൾ എല്ലാവരും പ്ലസ് ഇട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. ഓക്സിജൻ എത്ര ഇലക്ട്രോണാണ് ലാസ്റ്റിലുള്ളത്? 6 അല്ലേ. അപ്പോൾ ഓക്സിജന് നമ്മൾ 6 ഇലക്ട്രോൺ വരയ്ക്കണം. 1, 2, 3, 4, 5, 6 തീർന്നോ? ഇത് NaO ആയിട്ടുള്ളു അല്ലേ. ഒരു NA കൊണ്ടേ വേണ്ടേ. അതിന് ഇക്വേഷൻ എന്താണ്? NA2O ആണ് അല്ലേ. NA2O അപ്പോൾ രണ്ട് NA വേണം. അപ്പോൾ ഒരു NA എഴുതി, ഓക്സിജൻ എഴുതി, ഒരു NA കൊണ്ടേ വേണം. പ്ലസ് NA NAക്കും സെയിം ആയിട്ടുള്ള ലാസ്റ്റിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളൂ. അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ കൊടുത്തു. അപ്പോൾ ലാസ്റ്റിലുള്ള ഇലക്ട്രോൺ ആണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കുമ്പോൾ വരയ്ക്കേണ്ടത്. ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ മാത്രം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്, നമ്മളിവിടെ 1 ഇലക്ട്രോൺ ഉണ്ടാകും. ഈ രണ്ട് സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ വീതം കൊടുക്കുന്നുള്ളൂ. ഇനി ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 6 ഇലക്ട്രോൺ കൊടുത്തു. നിങ്ങൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ എന്താണ് വേണ്ടത്? ലാസ്റ്റ് ഷെല്ലിൽ, ഔട്ടോമോ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കി, ഈ സോഡിയത്തിന് ഈ ഒരു ആറ്റി ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ സോഡിയം സ്റ്റേബിൾ ആയില്ലേ. 2.8 ആവും. അപ്പോൾ സോഡിയം സ്റ്റേബിൾ ആയി. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ സോഡിയം സ്റ്റേബിൾ ആവും. ഇവിടെയാണെന്ന് നോക്കിയേ, 2.6 ആണ്. എത്ര ഇലക്ട്രോണിനെ വേണം? 2 ഇലക്ട്രോണിനെ വേണം. 6, 8 ആവാൻ 2 ഇലക്ട്രോണിനെ വേണം അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഓക്സിജൻ 8 ആവണം. അപ്പോഴാണ് ഓക്സിജൻ സ്റ്റേബിൾ ആവുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് പുണെ നോക്കാം. ഗീവ്സ് ഇത് രണ്ടും റിയാക്ഷന് മുമ്പ്, റിയാക്ഷന് മുമ്പ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുക. റിയാക്ഷൻ കഴിയുമേ, റിയാക്ഷൻ കഴിയുമ്പോൾ എന്തായിരിക്കും പറ്റുക? ഈ NA ഒരു ഇലക്ട്രോണിനെ ഓക്സിജൻ കൊടുക്കും. അപ്പോൾ ഓക്സിജൻ എത്ര ഇലക്ട്രോണായി? ഇപ്പോൾ ഇതുള്ളത് 6 ഇലക്ട്രോൺ അല്ലേ. ഈ NAയുടെ ഒരു ഇലക്ട്രോൺ വരുമ്പോൾ എത്ര ഇലക്ട്രോണായി? 7 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. ഒരെണ്ണം വേണ്ടേ, ആ ഇലക്ട്രോൺ എവിടെ നിന്ന് കിട്ടും? ഈ NA ആ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ രണ്ട് NAയും അവരുടെ 2 ഇലക്ട്രോണിനെ കൊടുത്ത് ഓക്സിജൻ 2 ഇലക്ട്രോണിനെ കൊടുക്കും. ഒരു എന്നിട്ട് ഒരെണ്ണം ഈ NA ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ 6+1 7 ആയി അല്ലേ. ഷോറിനുണ്ടേ വേണം. അപ്പോൾ ഈ NA ഇതിൻ്റെ ലാസ്റ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ 7+1 8 ഇലക്ട്രോൺസ് ആയി. ആർക്ക്? ഓക്സിജൻ അല്ലേ. അപ്പോൾ NA എന്ത് പറ്റി? NA ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് പോസിറ്റീവ് ചാർജായി മാറി. ഒരു ഇലക്ട്രോണിൽ ഉണ്ടായല്ലോ, ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് പോസിറ്റീവ് ചാർജായി മാറി. നിർത്താരാണ് ഓക്സിജൻ. ഓക്സിജന് ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഈ NAയുടെ ഒരു ഇലക്ട്രോണിനെ മേടിച്ചു, ഈ NAയുടെ ഒരു ഇലക്ട്രോണിനെ മേടിച്ചു. അപ്പോൾ ഓക്സിജൻ 2 ഇലക്ട്രോൺസിനെ മേടിച്ചു. മേടിക്കുമ്പോൾ നെഗറ്റീവ് ചാർജായി മാറി. എത്ര ഇലക്ട്രോൺസിനെയാണ് മേടിച്ചത്? 2 ഇലക്ട്രോൺസിന് മേടിച്ച തന്നെ ഓക്സിജൻ 2- ആയിരിക്കും നമ്മൾ എഴുതുക അല്ലേ. ഇവിടുന്ന് ഒരു NAനെ മേടിച്ചു, ഇവിടുന്ന് NAനെ മേടിച്ചു. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ മേടിച്ചു. അപ്പോൾ 8 ആയി അല്ലേ, 8 ആയി. അപ്പോൾ ഓക്സിജൻ കിട്ടുമ്പോൾ 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 8 ഇലക്ട്രോൺസ് അല്ലേ. എത്ര ഇലക്ട്രോൺസിനാണ് ഓക്സിജൻ മേടിച്ചത്? 2 ഇലക്ട്രോൺസിനെ. അപ്പോൾ മേടിച്ച് തന്നെ മൈനസ് 2-, ഓക്സിജൻ്റെ ചാർജ് 2- ആയി. 2- ആവാൻ കാരണം എന്താണ്? 2 ഇലക്ട്രോണിനെയാണ് ഓക്സിജൻ മേടിച്ചത്, അതുകൊണ്ടാണ് 2- എന്ന് തോന്നുന്നത്. പ്ലസ് ഒരു NA ഉണ്ട് അല്ലേ, ആ NA എന്താണ്? പ്ലസ് അല്ല, പ്ലസ് വേണം. ബ്രാക്കറ്റ് നമുക്ക് പ്ലസ് ചെയ്യുന്ന എന്താണ്? ബ്രാക്കറ്റിൽ NA പ്ലസ് എന്താ. ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ കഴിയുമുള്ള സ്റ്റേജ്. എന്താണ്? ഈ NAയിലെ ഒരു ഇലക്ട്രോണിനെ ഓക്സിജൻ മേടിച്ചു, ഈ NAയിലെ ഒരു ഇലക്ട്രോണിനെ ഓക്സിജൻ മേടിച്ച്, രണ്ട് ഇലക്ട്രോൺസിനെ ഓക്സിജൻ മേടിച്ച്, രണ്ട് ഇലക്ട്രോൺസിനെ ഓക്സിജൻ മേടിച്ച് 6+2 8 ആയിട്ട് മാറി. രണ്ട് ഇലക്ട്രോൺസിനെ മേടിച്ച് തന്നെയാണ് അവിടെ 2- എന്ന് തോന്നുന്നത്. ഇവർ ഇലക്ട്രോൺസിനെ കൊടുത്ത് പോസിറ്റീവ് ചാർജായി മാറി രണ്ട് NAയും.
ഓക്സിജൻ ഈ രണ്ട് ഇലക്ട്രോണെ മേടിച്ച് നെഗറ്റീവ് ചാർജായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അതാണ് നമുക്ക് നിങ്ങളുടെ ഫിഗർ 2.4 കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന്? നിങ്ങൾക്ക് അത് വരയ്ക്കാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ അയോണിക് ബോണ്ടിങ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് അല്ലേ. എൻ എ എഫിൻ്റെയും എം ജി എഫ് ടുവിൻ്റെയും ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തിനേക്ക് വരയ്ക്കുന്നത്? എൻ എ എഫ് സോഡിയം ഫ്ലൂറൈഡ്. സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് എൻ എ എഫ് ഉണ്ടോ. അപ്പൊ ഒരു എൻ എ ഉണ്ട്, ഒരു എഫ് ഉണ്ട് ആണല്ലോ. അപ്പൊ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, സോഡിയം എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡ്, സോഡിയം ഫ്ലൂറൈഡ്. അപ്പൊ എൻ എയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? 2.8.1 എന്നൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ. അതേപോലെ തന്നെ എന്താണ് ഫ്ലൂറൈഡ് എഫിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? 9 അറിയാം. 9 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്താം? 2.9 ആണല്ലേ, മൊത്തം 9 ആണ് വേണ്ടത്. രണ്ട് ഇലക്ട്രോണിനെ നമ്മുടെ കെ മേടിച്ചു, ബാക്കി എത്ര ഇലക്ട്രോൺ അപ്പുറത്തേക്ക് പോവാ? ബാക്കി എത്ര ഇലക്ട്രോൺ പോവും? 7 അല്ലേ, 7, 8, 9 മൊത്തം 9 ഇലക്ട്രോൺസ് ആയി. 7+2, 9 ഫ്ലൂറൈഡിന്റെ 9 ആണ് തന്നിട്ടുണ്ട്, സോഡിയത്തിന്റെ 11 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 11 ഇലക്ട്രോൺസിന് 2.8.1 കൊടുത്തു, ഫ്ലൂറിന്റെ ആണെങ്കിൽ 2.7. ഇത് രണ്ടും സ്റ്റേബിൾ കണ്ടീഷനിലാണോ? സ്റ്റേബിൾ കണ്ടീഷനിലല്ല. കാരണം എന്താണ്? ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാലാണ് ഇവർ സ്റ്റേബിൾ ആവുക ആണല്ലോ. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ല അല്ലേ. ഇതിലാണെന്നുണ്ടെങ്കിൽ 1 ഔട്ടർ മോസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ഇവിടെ ആണെങ്കിൽ 7 ഔട്ടർ മോസ്റ്റിൽ കിടക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ലാസ്റ്റത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു എന്ത് വരയ്ക്കാം? റിയാക്ഷന് മുമ്പുള്ള സ്റ്റേജ് വരയ്ക്കാം. എന്താണ് നിങ്ങൾ നോക്കിയേ, എങ്ങനെയായിരിക്കും ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക? എന്തായിരിക്കും സോഡിയം ചെയ്യുക? ഈ സോഡിയം ഈ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും അല്ലേ. അപ്പം നോക്കിയേ, 2.8 ആയി, 8 വന്നു അവസാനത്തെ ഷെല്ലിൽ, 8 വന്നു. അപ്പോൾ നമ്മുടെ സോഡിയം സ്റ്റേബിളായി. ഇനി ഒരു ഇലക്ട്രോണാണ് കൊടുത്തത് അല്ലേ. ആ കൊടുക്കുന്ന ഇലക്ട്രോണിനെ ആര് മേടിച്ചു? ഫ്ലൂറൈഡ് മേടിച്ചു. ഫ്ലൂറൈഡിന് ഇപ്പോൾ 7 ഇലക്ട്രോൺ ബാക്കി ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ട്രോണോടെ മേടിക്കുമ്പോൾ 7+1, 8 കേട്ടോ. അപ്പോൾ ഇവിടെ 8 ഇലക്ട്രോൺസ് ആയി, 2.8 അവിടെ വന്നു. അപ്പോൾ രണ്ടിലും ലാസ്റ്റ് ഷെല്ലിൽ 8, രണ്ടുപേരും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു ഉണ്ടോ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ലാസ്റ്റ് ഷെല്ലിലേക്ക് 8 ഇലക്ട്രോൺസിന് കൊടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്തത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കാം. റിയാക്ഷന് മുമ്പുള്ളതും റിയാക്ഷൻ കഴിഞ്ഞിട്ടുള്ളതും വരയ്ക്കാം. അപ്പോൾ റിയാക്ഷന് മുമ്പുള്ളത് എങ്ങനെയാ വരയ്ക്കുക? എൻ എ അല്ലേ. എൻ എ ഇത്രയാണ് ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം നമ്മൾ ഡോട്ടായിട്ട് കൊടുക്കും. ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1 അല്ലേ. ഇവിടെ എത്ര ഡോട്ട് കൊടുക്കണം? 1 ഡോട്ടേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എൻ എ പ്ലസ് എന്താണ്? ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡിന് എത്ര ഇലക്ട്രോൺസ് ആണ് ലാസ്റ്റ് ഷെല്ലിൽ കിടക്കുന്നത്? ലാസ്റ്റ് ഷെല്ലിലുള്ളത് അവസാനത്തെ ഷെല്ലിലുള്ളത് 7 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നമ്മൾ ഫ്ലൂറൈഡിന് എങ്ങനെ കൊടുക്കണം? ഫ്ലൂറൈഡ് എഫ് എത്ര ഇലക്ട്രോൺസിന്റെ ഡോട്ട് കൊടുക്കണം? 7 ഇലക്ട്രോൺസിന് കൊടുക്കണം അല്ലെ. അപ്പൊ 7 ഡോട്ട് കൊടുക്കണം. 1, 2, 3, 4, 5, 6, 7 7 ഡോട്ട് കൊടുത്തു. ഇനി റിയാക്ഷനിൽ പങ്കെടുക്കാണ്. റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോ സംഭവിക്കും, ഈ എന്നെ ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലെ. എന്നെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സ്റ്റേബിൾ ആവും. ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ മേടിച്ചിട്ട് സ്റ്റേബിൾ ആവും. സ്റ്റേബിൾ ആവുന്ന കണ്ടീഷൻ എന്താണ് നോക്കേണ്ടത്? എപ്പോഴാണ് അവർ സ്റ്റേബിൾ ആവുക? അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളപ്പോഴാണ് അവർ സ്റ്റേബിൾ ആവുക അല്ലെ. അപ്പൊ എന്നെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഷെല്ലിൽ ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതല്ലേ എളുപ്പം. ഈ ഇലക്ട്രോണിനെ മേടിക്കുന്നേക്കാൾ ഭേദം എന്താണ്? ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ ഈ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ എന്നെ എന്തായി മാറി? 2.8 ആയിട്ട് മാറി. ആഫ്റ്റർ റിയാക്ഷൻ, റിയാക്ഷൻ കഴിയുമ്പോൾ എന്നെ എന്ന് പറയുന്നത് 2.8 ആയിട്ട് മാറി. ഫ്ലൂറിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ എന്നെ കൊടുത്ത ഈ ഇലക്ട്രോണിനെ മേടിച്ച് ഫ്ലൂറിൻ ഇട്ടാവുകയും ചെയ്യും. അപ്പോൾ ബിഫോർ റിയാക്ഷൻ ആണിത്, ആഫ്റ്റർ റിയാക്ഷൻ എന്നെ എങ്ങനെ മാറും? എന്നെ 2.8 ആയിട്ട് മാറും. ഫ്ലൂറിൻ എന്തായി മാറും? 2.8 ആയിട്ട് മാറും. കാരണം എന്താ? ഈ സോഡിയത്തിൻ്റെ സോഡിയം കൊടുത്ത ഈ ഒരു ഇലക്ട്രോണിനെ നമ്മുടെ ഫ്ലൂറിൻ മേടിക്കും. അപ്പോൾ 7+1, 8 ഇലക്ട്രോൺ ലാസ്റ്റ് ഷെല്ലിൽ കിട്ടും. മനസ്സിലായോ? റിയാക്ഷൻ കഴിയുമ്പോഴതാണിത്, റിയാക്ഷന് മുമ്പുള്ളതാണിത് കേട്ടോ. ബിഫോർ റിയാക്ഷൻ അവർ പങ്കെടുക്കുന്നതിനേക്കാൾ മുമ്പ്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ മുമ്പുള്ള കാര്യം, ശേഷമുള്ള കാര്യം. ഇത് ആഫ്റ്റർ കേട്ടോ. അപ്പൊ നമ്മൾ ബിഫോറിന്റെ ഡോട്ട് ഡയഗ്രാം വരച്ചു, ഇനി ആഫ്റ്ററിന്റെ ഡോട്ട് ഡയഗ്രാം വരയ്ക്കണം. ആഫ്റ്ററിന്റെ ഡോട്ട് ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കുക? എന്താണ് അയോണിക് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ചാർജ് ഉണ്ടാവും, അതുപോലെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ടാണ് വരയ്ക്കേണ്ടത് അല്ലേ.
എന്നെ ഡൈ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. ആർക്ക് കൊടുത്തു? ഫ്ലൂറിന് കൊടുത്തു അല്ലെ. അപ്പൊ എന്നയ്ക്ക് വേറെ ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പൊ എന്നെ കൊടുത്ത കാരണം എന്തുമായി? പോസിറ്റീവ് ചാർജ് മാറി. എന്നെ പ്ലസ് ഞാനുള്ളത് ഫ്ലൂറൈഡ് ഉണ്ട് അല്ലേ. ഫ്ലൂറൈഡ് ഉണ്ട്. ഫ്ലൂറൈഡ് എന്താ ചെയ്ത്? ഫ്ലൂറൈഡ് ഈ എന്നയുടെ ഒരു ഇലക്ട്രോണിനെ മേടിച്ച് ലാസ്റ്റ് ശരീരം 8 ഇലക്ട്രോൺസ് ആക്കി മാറ്റി. അപ്പൊ നമ്മൾ 8 ഇലക്ട്രോൺസ് വരയ്ക്കാം. 8 ഇലക്ട്രോൺസായി മേടിച്ചു അല്ലെ. ഇതിന്റെ ചിഹ്നം എന്താണ്? ഇതിന്റെ സിമ്പിൾ എന്താണ്? അയോൺസിനെ അയോൺസ് ആയി മാറി. അപ്പൊ ഫ്ലൂറിൻ എന്ന് പറഞ്ഞത് ഏതായിരിക്കും? കാറ്റിയോൺ ആയിരിക്കും, ആനയോൺ ആയിരിക്കും. സോഡിയം ആനയോണും ഫ്ലൂറിൻ കാറ്റിയോൺ. സോറി, ഇപ്പോഴും മാറിപ്പോയി എനിക്ക്. എന്താണ് സോഡിയം? പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് നമ്മൾ കാറ്റിയോൺ എന്ന് പറയും. ഫ്ലൂറിൻ നെഗറ്റീവ് ചാർജാണ്. എന്താണ് ഇലക്ട്രോണ് വാങ്ങുന്നവർ നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് ഉള്ളവരെ വിളിക്കുന്ന പേരാണ് ആനയോൺ. പോസിറ്റീവ് ചാർജ് ഉള്ളവർ കാറ്റിയോൺ, നെഗറ്റീവ് ചാർജ് ഉള്ളവർ ആനയോൺ. തെറ്റി കേട്ടോ. അപ്പൊ ഫ്ലൂറിൻ എത്ര ആറ്റത്തിനെയാണ് മേടിച്ചത്? എത്ര ഇലക്ട്രോണിനെയാണ് മേടിച്ചത്? സോഡിയത്തിൻ്റെ ഇന്ന്, സോഡിയത്തിൻ്റെ ഇന്ന് ഒരു ഇലക്ട്രോണിനെയാണ് ഫ്ലൂറിൻ മേടിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ എത്ര മൈനസ് വരും? 1 മൈനസ് അല്ലെങ്കിൽ വെറും മൈനസ് വരും. അപ്പൊ ബിഫോർ റിയാക്ഷൻ ആഫ്റ്റർ റിയാക്ഷൻ എങ്ങനെയാ മാറി? എൻ എ പ്ലസും എഫ് മൈനസും ആയിട്ട് മാറി. മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ചതെന്ന്. മനസ്സിലായല്ലോ. നമുക്ക് ഒരെണ്ണത്തുണ്ടി തന്നിട്ടുണ്ട്, മഗ്നീഷ്യം. മഗ്നീഷ്യം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് എം ജി എഫ് ടു ആണ്. നിങ്ങൾക്ക് ഫോർമുല തന്നിട്ടുണ്ടോ? അതനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക. എം ജി എഫ് ടു, ഒരു മഗ്നീഷ്യം രണ്ട് ഫ്ലൂറിനും അല്ലെ. എം ജി എഫ് ടു നമുക്ക് ആദ്യം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാം. അപ്പൊ എം ജി, എം ജിയുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 12 ആണ് എം ജിയുടെ ആറ്റോമിക് നമ്പർ കേട്ടോ, 12. അപ്പൊ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ ചെയ്താം? 2, 8, 2 അല്ലെ. 2 + 8 = 10, 10 + 2 = 12. ഈ 12 ഇലക്ട്രോൺസിനെ നമ്മൾ 3 ഷെല്ലിലേക്ക് കൊടുത്തു. ഫ്ലൂറൈഡ്, ഫ്ലൂറൈഡിന് എന്താണ് എഫ്? നമുക്കറിയാം 9 ആണ് ആറ്റോമിക് നമ്പർ. ഇങ്ങനെ 2, 7. 2, 7 ആണല്ലോ വന്നത്. 2, 7 ആണ് നമ്മുടെ ഫ്ലൂറൈഡിന്റെ ആറ്റോമിക് നമ്പർ വന്നത് അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നത് ആറ്റോമിക് നമ്പർ 9 ആണ്. അപ്പൊ 9 ഇലക്ട്രോൺസ് നമ്മൾ 2 ഷെല്ലായിട്ട് കൊടുത്തു. കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോണും ബാക്കിയുള്ള 7 ഇലക്ട്രോൺസ് എൽ എന്ന ഷെല്ലിലേക്ക് പോയി. അപ്പൊ 2, 7 ആണ് ഫ്ലൂറിന്റെ എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ഇലക്ട്രോണിക് ഡോട്ട് ഡയഗ്രാം വരയ്ക്കണം. ഇലക്ട്രോണിക് ഡോട്ട് ഡയഗ്രാം നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പൊ നമുക്ക് വേണ്ടത് എം ജി എഫ് ടു ആണ് വേണ്ടത് അല്ലെ. എം ജി എഫ് ടു, എഫ് 2 എണ്ണം, എം ജി 1 എണ്ണം. അപ്പൊ 2 എണ്ണമുള്ളവരെ നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് വരച്ചിട്ട് എം ജിനെ നടുക്ക് വരയ്ക്കാം അല്ലെ. ഇപ്പൊ ഫ്ലൂറിൻ, ഫ്ലൂറിന്റെ ലാസ്റ്റിലുള്ള ഇലക്ട്രോൺ എത്രയാണ്? 7 അല്ലെ. അപ്പൊ എന്താ വരയ്ക്ക? 7 ഇലക്ട്രോൺസിനെ വരയ്ക്ക. 7 അല്ലെ. 1, 2, 3, 4, 5, 6, 7 പ്ലസ് ആരുണ്ട്? എഫ് ടു ഉണ്ട്, എം ജി. ഇനി നമ്മൾ എം ജിനെ വരയ്ക്കാം കേട്ടോ. എം ജി, എം ജിയുടെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ എം ജിക്ക് നമ്മൾ 2 ഇലക്ട്രോൺ കൊടുത്തു പ്ലസ്. തീർന്ന ഇത് എം ജി എഫ് ആയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എം ജി എഫ് ടു ആണ് വേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഒരു എഫിന് തന്നെ കൊടുക്കണം. ആ എഫ് എന്തായിരിക്കും? എഫിനും തന്നെ സെയിം എഫ് തന്നെ അല്ലേ. അപ്പൊ ആ എഫിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. നമ്മൾ 7 ഇലക്ട്രോൺ കൊടുക്കുക. 7 അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമുക്ക് സ്റ്റേബിൾ ആക്കി മാറ്റണം അല്ലെ. ഈ ഈ ഫ്ലൂറിനെ സ്റ്റേബിൾ ആക്കണം, ഈ ഫ്ലൂറൈഡിനെ സ്റ്റേബിൾ ആക്കണം, ഈ മഗ്നീഷ്യത്തിനെ സ്റ്റേബിൾ ആക്കണം, ഈ ഫ്ലൂറൈഡിനെ സ്റ്റേബിൾ ആക്കണം, ഈ 3 ആറ്റത്തിനെ സ്റ്റേബിൾ ആക്കണം. സ്റ്റേബിൾ ആക്കാൻ കണ്ടീഷൻ എന്താണ്? ലാസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വരണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഫ്ലൂറിന്റെ കേസിൽ എന്താണ് പ്രത്യേകത? ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. 7 ഇലക്ട്രോൺ ഉണ്ട്. 1 ഇലക്ട്രോൺ ആണ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലൂറിൻ എന്താ, ഫ്ലൂറൈഡ് നമ്മുടെ സ്റ്റേബിൾ കണ്ടീഷനിലെത്തും. എത്തില്ലേ? ഫ്ലൂറൈഡ് സ്റ്റേബിൾ കണ്ടീഷനിലെത്തും. എത്ര ഇലക്ട്രോൺ വേണം? ഇവിടെ 1 ഇലക്ട്രോൺ വേണം കഴിഞ്ഞാൽ, 1 ഇലക്ട്രോൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലൂറൈഡ് സ്റ്റേബിൾ കണ്ടീഷനിലെത്തും അല്ലെ. ഇനി മഗ്നീഷ്യത്തിന്റെ കേസ് നോക്കിയേ. മഗ്നീഷ്യത്തിന്റെ കേസ് 2, 8, 2 ആണ്. മഗ്നീഷ്യം 2 ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? 2, 8 എന്നാവും അല്ലെ. ഇപ്പൊ 2 ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യം 2, 8 എന്നാവും. മഗ്നീഷ്യം സ്റ്റേബിൾ സ്റ്റേറ്റിലെത്തി അല്ലെ. ഈ ഫ്ലൂറിന് എന്താ സംഭവിക്കേ? ഈ ഫ്ലൂറൈഡിന്, ഈ ഫ്ലൂറൈഡിനും 1 ഇലക്ട്രോണ വേണം അല്ലെ. മൊത്തം എത്ര ഇലക്ട്രോണ വേണം? മൊത്തം നമുക്ക് 2 ഇലക്ട്രോണ വേണം അല്ലെ. ഈ ഫ്ലൂറൈഡിന് 1 ഇലക്ട്രോണ വേണം, ഈ ഫ്ലൂറൈഡിന് 1 ഇലക്ട്രോണ വേണം അല്ലെ. മൊത്തം 2 ഇലക്ട്രോൺ വേണം ചെയ്യണം. ഈ മഗ്നീഷ്യത്തിന് എത്ര ഇലക്ട്രോണെ കളയണം? ഈ മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണെ കളയുകയും ചെയ്യണം. ഫ്ലൂറിന് ഓരോ ഫ്ലൂറിനും ഓരോ ഇലക്ട്രോൺ വീതം വേണം ചെയ്യണം. മഗ്നീഷ്യത്തിന് മൊത്തം 2 ഇലക്ട്രോൺ പോവുകയും ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? അതിനെ മഗ്നീഷ്യത്തിന്റെ 1 ഇലക്ട്രോൺ നമ്മുടെ ഈ ഫ്ലൂറിന് കൊടുക്കണം.
ഇനി ഈ മഗ്നീഷ്യത്തിന്റെ ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറിനും കൊടുത്തു. അപ്പൊ നോക്കിയേ, മഗ്നീഷ്യത്തിന്റെ രണ്ട് ഇലക്ട്രോൺ പോവുകയും ചെയ്തു, ഈ ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ കിട്ടുകയും ചെയ്തു, ഈ ഫ്ലൂറൈഡിനും ഒരു ഇലക്ട്രോൺ കിട്ടുകയും ചെയ്തു. അല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ എല്ലാം അൺസ്റ്റേബിൾ കണ്ടീഷനിലെത്തി. അപ്പൊ എന്താണ് ചെയ്തത്? മഗ്നീഷ്യത്തിന്റെ ഒരു ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺസിനെയാണ് കളയേണ്ടത് അല്ലേ. രണ്ട് ഇലക്ട്രോൺസിനെ കളഞ്ഞാൽ മഗ്നീഷ്യം സ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്തുള്ളൂ. കാരണം എന്താ, ലാസ്റ്റ് ഷെല്ലിൽ എട്ട് തന്നെ അല്ലേ, ഇവിടെയാണെങ്കിൽ 2A2 ആണ്. അപ്പൊ നമ്മൾ മഗ്നീഷ്യത്തിന്റെ രണ്ട് ഇലക്ട്രോണിനെ കളയണം അല്ലേ. ഫ്ലൂറിന്, ഈ ഫ്ലൂറിനാണെന്നുണ്ടെങ്കിൽ ഫ്ലൂറൈഡ്, സോറി ഫ്ലൂറിനല്ല, ഫ്ലൂറൈഡ്, ഫ്ലൂറൈഡിനാണെന്നുണ്ടെങ്കിൽ എന്താ 2.7 ആണ്, ഒരു ഇലക്ട്രോണിനെ വേണം അല്ലേ. ഈ ഫ്ലൂറൈഡിന് ഒരു ഇലക്ട്രോണിനെ വേണം അല്ലേ. ഇയാൾക്കൊരു ഈ ഫ്ലൂറൈഡിന് ഒരു ഇലക്ട്രോണിനെ വേണം, ഈ ഫ്ലൂറൈഡിനും ഒരു ഇലക്ട്രോണിനെ വേണം. മഗ്നീഷ്യത്തിനാണെങ്കിൽ എന്ത് ചെയ്യണം? മഗ്നീഷ്യത്തിനാണെങ്കിൽ രണ്ട് ഇലക്ട്രോണിനെ കളയുകയും ചെയ്യണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? മഗ്നീഷ്യത്തിന്റെ ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറൈഡ് മേടിക്കും, മഗ്നീഷ്യത്തിന്റെ മറ്റേ ഇലക്ട്രോൺ ഈ ഫ്ലൂറൈഡ് മേടിക്കും. കണ്ടോ, രണ്ട് ഇലക്ട്രോണും മഗ്നീഷ്യം ഓരോ ഫ്ലൂറൈഡിനും ഇതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും അല്ലേ. നമുക്ക് എന്റെ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കാം? റിയാക്ഷന് മുമ്പുള്ളത് അല്ലെ. റിയാക്ഷൻ കഴിയുമ്പോൾ സംഭവിക്കും, ഈ മഗ്നീഷ്യത്തിന്റെ ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറൈഡ് മേടിക്കും, മറ്റേ ഇലക്ട്രോൺ ഈ ഫ്ലൂറൈഡ് മേടിക്കും. അപ്പൊ എങ്ങനെ വരും? എഫ് അല്ലെ, ബ്രാക്കറ്റില് എന്ത് കിട്ടും? ഇപ്പൊ എത്ര ഇലക്ട്രോണായി? ഒരു ഇലക്ട്രോൺ മഗ്നീഷ്യത്തിന്റെ ഈ ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറൈഡ് മേടിച്ചു, ഇവിടെ എത്ര ഇലക്ട്രോണായി? എട്ട് ഇലക്ട്രോണായി അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8 ഫ്ലൂറൈഡിനെ മേടിക്കാണ് ചെയ്തത്. ഫ്ലൂറൈഡിനെ മേടിക്കാണ് ചെയ്തത്. മഗ്നീഷ്യത്തിന്റെ എത്ര ഇലക്ട്രോണാണ് ഈ ഫ്ലൂറൈഡ് മേടിച്ചത്? മഗ്നീഷ്യത്തിന്റെ ഒരു ഇലക്ട്രോൺ ഈ ഫ്ലൂറൈഡ് മേടിച്ചു. അപ്പൊ മൈനസ്. മനസ്സിലായോ? എന്താ, നമ്മുടെ എം ജി ആണുള്ളത് അല്ലെ. എം ജിക്ക് എന്താ സംഭവിക്കുന്നത്? എം ജി രണ്ട് ഇലക്ട്രോണിനെയും കൊടുക്കുകയാണ്. ഒരു ഇലക്ട്രോണിനെയും ഫ്ലൂറൈഡിന് കൊടുക്കും, ഒരു ഇലക്ട്രോണിനെയും ഫ്ലൂറൈഡിന് കൊടുക്കും അല്ലെ. അപ്പൊ എം ജി രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എം ജിക്ക് എന്ത് ചെയ്താം? എം ജി രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോ എന്ത് സംഭവിക്കും? എം ജിയുടെ രണ്ട് ഇലക്ട്രോണും നഷ്ടപ്പെടും. കൊടുക്കുന്ന കാരണം എം ജി ആരായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ മഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കുകയാണ്. അപ്പൊ രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കുന്ന കാരണം എന്തായി മാറി? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. എന്താണ് രണ്ട് ഇലക്ട്രോണിനെ കൊടുക്കുന്നതിന്? 2+ ആയിട്ട് മാറും. അപ്പൊ മഗ്നീഷ്യം 2+ ആരുടെ ഉണ്ട്? ഒരു ഫ്ലൂറൈഡ് ഉണ്ട് അല്ലേ. അപ്പൊ ആ ഫ്ലൂറൈഡ് എങ്ങനെ വരും? ആ ഫ്ലൂറൈഡ് ഒരു ഇലക്ട്രോണിനെ വാങ്ങാണ്. ആരുടേന്ന്? മഗ്നീഷ്യത്തിന്റെ വാങ്ങാണ്. അപ്പൊ എഫ് മഗ്നീഷ്യത്തിന്റെ ഫ്ലൂറൈഡിനെ വാങ്ങിക്കഴിയുമ്പോ, ഇലക്ട്രോണിനെ വാങ്ങിക്കഴിയുമ്പോ ഫ്ലൂറൈഡിന്റെ ലാസ്റ്റ് ഷെല്ലില് ഇപ്പൊ 7 ആണുള്ളത് ഫ്ലൂറൈഡ് അല്ലേ. ഒന്നിനെയും വാങ്ങിക്കഴിയുമ്പോ എത്രയും മാറും? 8 എണ്ണമായിട്ട് മാറും അല്ലേ. അപ്പോൾ 8 എണ്ണം വരയ്ക്കാം. 2, 3, 4, 5, 6, 7, 8 ഈ വാങ്ങിക്കുന്ന കാരണം ഒരു ഇലക്ട്രോണ് വാങ്ങണ കൊണ്ട് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് ഇടവരുന്നത് അല്ലേ. മൈനസ് നെഗറ്റീവ് ചാർജ് വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഡോൾട്ടായിരുന്നു വരയ്ക്കുന്നത് അല്ലേ. അപ്പൊ ഇലക്ട്രോൺ ഡോൾട്ടായിരുന്നു വരച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയേ, ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. ഇങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് മഗ്നീഷ്യം റിയാക്ഷൻ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? മഗ്നീഷ്യം റിയാക്ഷൻ കഴിയുമ്പോഴാണ് കാണിക്കണമെങ്കിൽ മഗ്നീഷ്യം 2.8 ആയിട്ട് മാറും, ഫ്ലൂറൈഡ് 2.8 ആയിട്ട് മാറും അല്ലേ. മഗ്നീഷ്യം 2.8 ആയിട്ട് മാറും, ഫ്ലൂറൈഡും 2.8 ആയിട്ട് മാറും, ഇതും 2.8 ആയിട്ട് മാറും അല്ലേ. ഇപ്പൊ രണ്ടും മൂന്നും, ഇനി മൂന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറൈഡ് ഒരു ലെമൻ്റെ തന്നെയാണ്. എന്നാലും കണ്ട, ഈ ഈ റിയാക്ഷനിൽ പങ്കെടുത്ത മൂന്ന് പേരും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. 2.8, 2.8, 2.8 ലാസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോണ വീതം മൂന്ന് പേർക്കും കിട്ടി അല്ലേ. അപ്പൊ മൂന്ന് പേരും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ് എങ്ങനെയാണ് നടക്കണതെന്ന് മനസ്സിലായല്ലോ. ഇത്രയും എക്സാമ്പിൾ ചെയ്തു അല്ലേ. അപ്പൊ അയോണിക് ബോണ്ടിങ് നമുക്ക് എങ്ങനെയാണ് നടക്കണതെന്ന് മനസ്സിലായി. നമുക്ക് അടുത്ത ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ കോവാലന്റ് ബോണ്ടിങ് ആണ് പഠിക്കാൻ പോകുന്നത്. കോവാലന്റ് ബോണ്ടിങ് അതിന് മുമ്പ് കാര്യം പറഞ്ഞിട്ട്, കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ അയോണിക് ബോണ്ടിങ് ആർ കോൾഡ് അയോണിക് കോമ്പൗണ്ട്സ്. എന്താണ് അയോണിക് ബോണ്ടിങ് വഴി എന്താണ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ അയോണിക് ബോണ്ടിങ് ആർ കോൾഡ് അയോണിക് കോമ്പൗണ്ട്സ്. മനസ്സിലായി? അയോണിക് കോമ്പൗണ്ട്സ് എന്താണ്? അയോണിക് ബന്ധനം വഴി, അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അയോണിക കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലൂറിൻ? ഫ്ലൂറിൻ ഫ്ലൂറിൻ ക്ലോറിൻ ഓക്സിജൻ ഇനി നമ്മൾ കോവാലന്റ് ബോണ്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ അയോണിക് ബോണ്ട് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് കോവാലന്റ് ബോണ്ടിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കോവാലന്റ് ബോണ്ടിന്റെ ഡയഗ്രാം നമുക്ക് നാളത്തെ ക്ലാസ് എടുക്കാം. ഒക്കെ കൂടി എടുത്ത് കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷനും. അപ്പോൾ നമ്മൾ കോവാലന്റ് ബോണ്ടിന്റെ ഐഡിയ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ.
അയോണിക് ബോണ്ടിങ് കഴിഞ്ഞു എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഇതൊക്കെ വരയ്ക്കുക. ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇലക്ട്രോൺ നമ്മൾ എന്താണ് കൊടുത്തത്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഉണ്ടാകുന്ന ബോണ്ടുകളാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഈ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ ചെയ്തത്, ഇലക്ട്രോൺ ഷെയറിങ് വഴി ഉണ്ടാവുന്ന ബോണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഷെയറിങ് വഴി ഉണ്ടാവുന്ന ബോണ്ടുകളാണ് കോവാലന്റ് ബോണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഉണ്ടാവുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് 10-ാം ക്ലാസ്സിലേക്ക് ആവശ്യമുണ്ട് ഇത് ബേസിക്സ് ഒക്കെ കേട്ടോ. ഇറ്റ്സ് കോവാലന്റ് ബോണ്ട് എന്താണെന്ന് നോക്കാം. ഫ്ലൂറൈൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ, എക്സിട്ര ആർ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ്. ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് എന്താണ്, രണ്ട് ആറ്റംസ് ഉണ്ട്. ശ്രദ്ധിച്ചേ ഇക്വേഷൻ, എൻ്റെ സിമ്പിൾ ശ്രദ്ധിച്ചേ, എഫ് ടു കണ്ട, എഫ് ടു. ക്ലോറിൻ ആണെങ്കിൽ സി എൽ ടു, ഓക്സിജൻ ആണെങ്കിൽ ഒ ടു, നൈട്രജൻ ആണെങ്കിൽ എൻ ടു. ഇപ്പം ടു വന്നതുകൊണ്ടാണ് അവരെന്തെന്ന് പറയുന്നത്, ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം ഉണ്ടാവും. ഇപ്പം നമ്മൾ കണ്ടു അല്ലേ എന്താണ്, മഗ്നീഷ്യം ഫ്ലൂറൈഡ് കണ്ടു, രണ്ടെണ്ണം ഉണ്ടായി അല്ലേ. മഗ്നീഷ്യം ഓക്സൈഡ് കണ്ടു, അത് കണ്ടില്ലേ. ഇപ്പം എന്താണ്, അതൊക്കെ ഡൈ ആറ്റോമിക് മോളിക്യൂളാണ്. എഫ് ടു, ക്ലോറിൻ, നൈട്രജൻ, എക്സെട്ര ആർ ഡൈ ആറ്റോമിക് മോളിക്യൂൾ. ലെറ്റ് എക്സാമിൻ ദ ഫോർമേഷൻ ഓഫ് ദീസ് മോളിക്യൂൾസ്. ഈ ഫോർമ ഈ മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് ജസ്റ്റ് നോക്കുന്നത്. ബോർ മോഡൽ ഓഫ് ഫ്ലൂറിൻ ആറ്റം ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ 2.5. ഇപ്പോൾ 2.5 നമുക്ക് ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, ഈ ആറ്റോമിക് സോറി ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ബോർ ഡയഗ്രാം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫിഗർ 2.5 നോക്കി, രണ്ട് ഇലക്ട്രോൺസ് കേഷനിലും 7 ഇലക്ട്രോൺസ് എവിടെ, എൽ ഷെല്ലിലും അല്ലേ, 7 ഇലക്ട്രോൺസ് എൽ ഷെല്ലിലും 2 ഇലക്ട്രോൺസ് കേഷനിലും. വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ഫ്ലൂർ. ഇപ്പം എന്താണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം തന്നെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറിച്ചു. അപ്പോൾ ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, ഫ്ലൂറിന് എത്ര ഇലക്ട്രോണാണ് ഉള്ളത്, കൗണ്ട് ചെയ്തേ. ഫസ്റ്റ് ഷെല്ലിൽ 2 എണ്ണം, സെക്കൻഡ് ഷെല്ലിൽ 7 എണ്ണം. അപ്പോൾ 7+2 9. അപ്പോൾ ഫ്ലൂറിൻ്റെ ആറ്റോമിക് നമ്പർ 9. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്താൽ, ഫ്ലൂർ വരച്ച് കാണിച്ചുതരാം. ഫ്ലൂറിന് 9 പ്രോട്ടോൺ, എന്താണ് ഇലക്ട്രോൺ 9 എണ്ണമാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ 9 പ്രോട്ടോണാണ് ഉള്ളത്. നമുക്ക് ഫ്ലൂറിൻ്റെ എന്താ പറയുക, ആറ്റോമിക് മാസ് 9 ആണെന്നറിയാം അല്ലേ. അതുകൊണ്ടാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണം 9 എന്ന് പറയുന്നത്. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണ്. സോറി, മാസ് നമ്പർ അല്ല, ന്യൂട്രോണിൻ്റെ എണ്ണം 10 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 10+9=19 ആണ് കേട്ടോ. 10 ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം, മാസ് നമ്പർ 19 ആണ്. അപ്പോൾ ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കും, 19 - നമ്പർ ഓഫ് പ്രോട്ടോൺ, 19 - 9 = 10. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച കാര്യം തന്നെ. ഇപ്പോൾ ഇന്ന് ഈ പാഠത്തിൽ അതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസ് ഈ ഡോട്ട് ഡയഗ്രത്തിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ, അല്ലെങ്കിൽ ബോണ്ടിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലൂറിനാറ്റത്തിൻ്റെ വരയ്ക്കുക, ആറ്റോമിക് നമുക്ക് അറിയാം ആറ്റോമിക് നമ്പർ 9 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ 9 ആയതുകൊണ്ട് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ബാക്കിയുള്ള ഷെല്ലിൽ 7 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ 7+2=9 ഇലക്ട്രോണാണ് നമ്മൾ ഈ ഫ്ലൂറിനാറ്റത്തിൽ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ്റോമിക് നമ്പർ 9 ആണ്. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്തും, ഫസ്റ്റ് ഷെല്ലുള്ളത് 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലുള്ളത് 7 ഇലക്ട്രോൺ. അപ്പോൾ 2,7 ആണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് പഠിച്ചത്. ഹൗ മെനി മോർ ഇലക്ട്രോൺസ് ആർ റിക്വയർഡ് ഫോർ വൺ ഫ്ലൂറിൻ ആറ്റം ടു അറ്റെയിൻ ആൻ ഒക്ടെറ്റ് കോൺഫിഗറേഷൻ. ഒരു ഫ്ലൂറിനാറ്റത്തിന്, ഈ ഫ്ലൂറിനാറ്റത്തിന് എത്ര ഇലക്ട്രോൺ കൂടെയും കിട്ടിയാലാണ് ഒരു ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒക്ടെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 8 ഇലക്ട്രോൺസിനുള്ള ശല്യാണല്ലോ ഒക്ടെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫ്ലൂറിനാറ്റത്തിന് എത്രയും കൂടി ഇലക്ട്രോൺസ് കിട്ടിയാലാണ് ഇവര് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യുക, 8 ഇലക്ട്രോൺസ് ആവാം. ലാസ്റ്റ് ഇല്ലിൽ 8 ഇലക്ട്രോൺസ് ആവാൻ ഈ ഫ്ലൂറിനാറ്റത്തിന് എത്ര ഇലക്ട്രോൺസ് കൂടെ വേണമെന്നാണ് ചോദ്യം. എത്ര ഇലക്ട്രോൺസ് വേണം, ഇപ്പോൾ നമുക്ക് 7 ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പോൾ 1 ഇലക്ട്രോണാണ് കിട്ടിക്കഴിഞ്ഞാൽ 7+1=8 ആയില്ലേ. അപ്പോൾ 1 ഇലക്ട്രോണോടെ മതി ഫ്ലൂറിനാറ്റത്തിന് അവരുടെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 1 ഇലക്ട്രോണ് കിട്ടിക്കഴിഞ്ഞാൽ 8 ആവും. അപ്പോൾ സെക്കൻഡ് ഷെല്ല് കംപ്ലീറ്റ് ആവും, 8 ആവും, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും അല്ലേ. അപ്പോൾ 1 ഇലക്ട്രോണോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലൂറിനാറ്റത്തിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ആക്കാം. ഈസ് ദയർ എ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺസ് ഫ്രം വൺ ഫ്ലൂറിൻ ആറ്റം ടു അനദർ ഫ്ലൂറിൻ ആറ്റം. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ചെയ്ത മാതിരി എന്താണ് അയോണിക് ബോണ്ടിങ്ങിൽ ട്രാൻസ്ഫർ ആണ് നടത്തിയത് അല്ലേ. ഒരു ആറ്റത്തിൽ നിന്ന് വേറൊരു ആറ്റത്തിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്ത്, ട്രാൻസ്ഫർ ആണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്ലൂറിനാറ്റത്തിൽ നിന്ന് വേറൊരു ഫ്ലൂറിനാറ്റത്തിലേക്ക് നമുക്ക് ഇലക്ട്രോൺസിനെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആകെ കൂടുതലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ, രണ്ടുപേരും കൂടി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഷെയർ ചെയ്തെടുക്കണമേ വന്നെ അവിടെ ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് ബോണ്ട് എന്ന് പറയുന്നത്, കോവാലന്റ് ബോണ്ട്.
ഷെയറിംഗുമായി ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ എന്നൊക്കെ ആ ഫ്ലൂറിനാറ്റം എങ്ങനെ ഉണ്ടായെന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ ഫ്ലൂറിനാറ്റം എങ്ങനെയാണ് ഷെയർ ചെയ്തിട്ട് ഈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തത് നമുക്ക് നോക്കാം. അപ്പൊ രണ്ട് ഫ്ലൂറിന് എഫ് ടു ആണ് വേണ്ടത് അല്ലെ, എഫ് ടു ഫ്ലൂറിൻ, ഫ്ലൂറൈഡ് രണ്ട് ഫ്ലൂറൈഡ് ചേരുന്ന ഫ്ലൂറിൻ എഫ് ടു. അപ്പൊ എഫ് ടു ആറ്റം, അപ്പൊ എഫ് ടു ആറ്റം നമുക്ക് നോക്കാം. അപ്പൊ എഫ് ടു എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വേണം അല്ലെ, അപ്പൊ നമുക്ക് രണ്ട് എഫിന് വേണം പ്ലസ് എഫ്. കാരണം എന്താ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് എഫ് ടു തന്നിട്ടുണ്ട്, അതുകൊണ്ട് രണ്ട് എഫിന് വേണം. ഇനി എന്താണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ എത്ര ഏത് ഇലക്ട്രോൺസിനാണ് നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുക? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ അല്ലേ, ലാസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണാണുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഏഴ് ഇലക്ട്രോണെ കൺസിഡർ ചെയ്യുക, അതാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഇതിന് ചുറ്റും ഡോട്ടായിട്ട് വരയ്ക്കേണ്ടത് അല്ലേ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അല്ലേ. ഇവിടെ എന്ത് തന്നെയാ, സെയിം തന്നെയാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, വ്യത്യാസം രണ്ട് ഫ്ലോറിന് തന്നെയല്ലേ. അപ്പൊ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ കിട്ടിയത്. ഇനി ഇത് റിയാക്ഷനിൽ പങ്കെടുക്കണം. റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എന്ത് വേണം, ഈ ഫ്ലൂറിനാറ്റത്തിന് ഒരു ഇലക്ട്രോണെ വേണം, ഈ ഫ്ലൂറിനാറ്റത്തിനാണെങ്കിലും ഒരു ഇലക്ട്രോണെ വേണം അല്ലെ, രണ്ടുപേർക്കും ഓരോരോ ഇലക്ട്രോണെ വേണം. എന്നാലാണ് എന്ത് കിട്ടുക, എന്നാലാണ് ഇവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക അല്ലേ. അപ്പൊ എന്താണ് നമുക്ക് വേറെ ഈ ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ട്, എന്താ ഇലക്ട്രോൺസിനെ കൊടുക്കാനായിട്ട് വേറെ ആറ്റം ഒന്നും ഇവിടെ ഇല്ല, ഈ രണ്ട് ഫ്ലൂറിനുള്ളൂ. നമുക്ക് മഗ്നീഷ്യം ഒക്കെ ഉണ്ടാകുന്ന ആ മഗ്നീഷ്യത്തിന്റെ രണ്ട് ആറ്റം ഇതിന് കൊടുക്കായിരുന്നു, പക്ഷെ വേറെ ആരും ആറ്റത്തിന് തരാൻ, ഇലക്ട്രോൺസിന് തരാൻ വേറെ ആരും ഇവർക്ക് ഇല്ല അല്ലേ. കട കൊടുക്കാൻ വേറെ ആരും ഇവരുടെ കൂട്ടത്തിലില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മേടിക്കാൻ ആരും ഇല്ല. അപ്പോൾ നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതുപോലെ നമുക്ക് പങ്ക് വെച്ചെടുക്കാമെന്ന് രണ്ടുപേരും കൂടി പറയാം. നമുക്ക് അങ്ങനെ പങ്ക് വെച്ചെടുക്കാം. മേടിക്കാൻ ആളില്ല അല്ലേ, വേറെ ആറ്റം ഒന്നും ഇവരുടെ കൂടെ ഇല്ല. അതുകൊണ്ട് അവരുടെ ഇന്ന് മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആറ്റങ്ങൾ ഇല്ലാത്തതിന് അത് നടക്കില്ല. ആകെ കൂടിയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഉള്ള ഇലക്ട്രോണിനെ പങ്കുവെക്കാന്ന് മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ അല്ലേ. ഇലക്ട്രോൺസ് ഇതിനൊരു ഇലക്ട്രോണിനെ വേണം, ഇതിനൊരു ഇലക്ട്രോണിനെ വേണം. ഇലക്ട്രോൺ മേടിക്കാനായിട്ട് വേറെ ആരുടെ കൂടെ വന്നിട്ടില്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കേസിൽ ഒരു ബുദ്ധി ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഇവർ പറഞ്ഞു രണ്ട് ഫ്ലൂറിനാറ്റം പറഞ്ഞു, അന്ന് അന്നാണെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടി നമുക്ക് ഉള്ളത് പങ്കുവെച്ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഈ പങ്കുവെക്കൽ നടക്കണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. രണ്ടുപേർക്കും എട്ട് ഇലക്ട്രോൺ വേണേം ചെയ്യണം ആണല്ലോ. രണ്ടുപേർക്കും എട്ട് ഇലക്ട്രോൺ ആയാലല്ലേ സ്റ്റേബിൾ ആവുള്ളൂ. ഇയാൾക്കൊരു ഇലക്ട്രോണും വേണം, ഇയാൾക്കൊരു ഇലക്ട്രോണും വേണം അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ പങ്കുവെക്കാൻ നോക്കാം. അപ്പോൾ രണ്ട് ഇലക്ട്രോണാണ് വേണ്ടത്, രണ്ട് ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് അല്ലേ, രണ്ട് ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണ് ഇവർ കൂടി ഷെയർ ചെയ്തെടുക്കാൻ പോകണം. ഒന്ന് നോക്കി ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോണ് ഷെയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ, ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്. അപ്പോൾ രണ്ട് ഇലക്ട്രോണിൻ്റെ കുറവാണ് മൊത്തമുള്ളത്. അപ്പോൾ ആ രണ്ട് ഇലക്ട്രോണാണ് അവർ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഷെയറിങ് നടക്കണമെങ്കിൽ നോക്കിക്കോളൂ. എഫ് നമ്മൾ അയോണിക് ബോണ്ടല്ല, അയോണിക് ബോണ്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. കോവാലൻ ബോണ്ടൊക്കെ സർക്കിളിലാണ് നമ്മൾ വരയ്ക്കുന്നത്, സർക്കിൾ അല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ചുറ്റിട്ടുള്ള ഇത് വരയ്ക്കാം, നമുക്ക് ഇലക്ട്രോണിനെ വരയ്ക്കാം. അപ്പം എത്ര വരയ്ക്കാൻ പോകണം, വരച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇങ്ങനെയാണ് വരച്ചത്. നമ്മളെങ്ങനെയാണ് ബോണ്ട് ഷെയർ ചെയ്യണമെന്ന് നോക്കാം. രണ്ടുപേർക്കും എട്ട് ഇലക്ട്രോണിനെ വീതം വേണം അല്ലേ. അപ്പം നമ്മൾ നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, ഒരു ഫ്ലോറിന് നമ്മൾ മൊത്തം എട്ട് ഇലക്ട്രോണ് വരച്ചു. അത് അത് ഈ സർക്കിളിൻ്റെ ഉള്ളിലായി അല്ല. അപ്പോൾ ഈ ഇലക്ട്രോ ഈ ഫ്ലോറിന് എന്ത് കിട്ടി, ഈ ഫ്ലോറിൻ്റെ കാര്യം സേഫായി, എട്ട് ഇലക്ട്രോണെ കിട്ടി. അപ്പോൾ അപ്പുറം കാണാനുള്ള കാര്യം നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ല. ഇപ്പോൾ ഈ ഫ്ലോറിൻ്റെ രണ്ട് ഇലക്ട്രോൺ പോയി, അപ്പോൾ ഈ ഫ്ലോറിന് ആറ് ഇലക്ട്രോണേ ഉള്ളൂ. ഒരു സമ്മതിക്കോ, ഈ ഫ്ലോറിന് സമ്മതിക്കില്ല അല്ലേ. ഈ ഫ്ലോറിന് വേണം എട്ട് ഇലക്ട്രോൺ അല്ലേ. അപ്പം എന്ത് ചെയ്യും, ഈ ഫ്ലോറിനൊരു പണി ചെയ്തു, ഈ ഫ്ലോറിൻ്റെ രണ്ട് ഇലക്ട്രോൺ ചാടി കയറിയിരുന്നു. അങ്ങനെ നീ എല്ലാണ്ട് തന്നെ പിടിക്കേണ്ട, ഞാനും കൂടി വരുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഫ്ലോറിന് കൂട്ടത്തിലാണ്ട് ചേർന്നു. അപ്പോൾ നോക്കിയേ ഈ രണ്ട് ഫ്ലോറിന് എട്ട് ഇലക്ട്രോൺ വീതമായി. എങ്ങനെയാണ് നോക്കിയേ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, ആ ഫ്ലോറിന് എട്ട് ഇലക്ട്രോൺ ആയില്ലേ. ഇനി രണ്ടാമത്തെ ഫ്ലോറിൽ നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ട, രണ്ട് ഇലക്ട്രോണിനെ രണ്ട് പേരോട് ഷെയർ ചെയ്തിട്ടു. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ബോണ്ടുകളെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. മനസ്സിലായോ, ഇപ്പോൾ അയോണിക് ബോണ്ടാണ് നമ്മൾ മുമ്പ് പഠിച്ചത്, ഇതാണ് കോവാലന്റ് ബോണ്ട്. ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് നമ്മൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഇട്ടാണ് ഈ ഫ്ലൂറിന് എട്ട് ഇലക്ട്രോണെ കിട്ടി, മറ്റേ ഫ്ലൂറിന് എട്ട് ഇലക്ട്രോണെ കിട്ടി. അപ്പോൾ രണ്ടുപേരും സന്തോഷമായി, രണ്ടുപേർക്കും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന ബോണ്ടുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഉണ്ടാവുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായല്ലോ. കൂടുതലും കാര്യം നമ്മൾ
What happens during the formation of fluorine molecule? Electron transfer or electron sharing? ഇവിടെ എന്താണ് നടക്കുന്നത്? ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണോ ഇലക്ട്രോണിന്റെ ഷെയറിംഗ് ആണോ നടക്കുന്നത്? ഇലക്ട്രോണിന്റെ ഷെയറിംഗ് ആണ് അല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വേറെ ആറ്റം ഒന്നും ഇവരുടെ കൂടെ ഇല്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇവർ ഉള്ളത് വെച്ച് ഷെയർ ചെയ്തെടുക്കാന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഷെയർ? എത്ര പെയർ ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്തതെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ കമ്പനി പഠിക്കും, ഒരു പെയർ കമ്പനി എന്നാ പറയാ അല്ലേ? ഒരു കമ്പനി മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. രണ്ട് കമ്പനി കിട്ടിയാലാണ് നമ്മൾ അതിന് ഒരു പെയർ എന്ന് പറയുക അല്ലേ? രണ്ടെണ്ണം കൂടുമ്പോഴാണ് ഒരു പെയർ ആവുക. പെയറിൽ എപ്പോഴും രണ്ടെണ്ണം വേണം. ഇപ്പൊ ചെരുപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു പെയർ ചെരുപ്പ് എന്നാ പറയാ അല്ലേ? ഒരു പെയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടെണ്ണം ഉള്ളതിനാണ് നമ്മൾ ഒരു പെയർ എന്ന് പറയാം. അപ്പൊ ഇവിടെ എത്ര പെയർ ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ട് ഒരു പെയർ. രണ്ട് ഇലക്ട്രോൺസ് ഞാൻ ഷെയർ ചെയ്തെങ്കിൽ ഒരു പെയറാണ് ഉള്ളത്. മനസ്സിലായോ? ഒരു പെയർ ഷൂസ് ആണ് നമുക്ക് കിട്ടുക. ഒരു ഷൂ മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതിന് പെയർ എന്ന് പറയാൻ പറ്റില്ല. അത് കമ്മലോ കമ്മലായി കഴിഞ്ഞാൽ രണ്ടെണ്ണം വേണം. അപ്പൊ ഒരു പെയർ കമ്മല് അല്ലേ? അതുപോലെ തന്നെ സ്ലൈഡ് എന്തൊക്കെയാണെങ്കിൽ ഒരു പെയർ. ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടാവും എന്നർത്ഥം. ഒരു പെയർ എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനാണ് നമ്മൾ ഒരു പെയർ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ കപ്പിൾസ്, പെയർ ഓഫ് കപ്പിൾസ്, ചെറുക്കനും പെണ്ണും രണ്ടുപേരും കൂടി പെയർ അല്ലേ? അപ്പൊ പെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ടാൾ വേണം. അപ്പൊ ഇവിടെ എത്ര പെയറാണുള്ളതെന്ന ചോദ്യം. ഇവിടെ എത്ര പെയറാണുള്ളത്? ഒരു പെയറേ ഉള്ളൂ. രണ്ടാളിനെ കൂടിയിട്ടാണ് ഒരു പെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്? എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഈ രണ്ട് ഇലക്ട്രോണുകളാണ് ഒരു പെയർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടോ, രണ്ട് ഇലക്ട്രോൺ കൂടുമ്പോഴാണ് ഒരു പെയർ ആവുക. ഷൂവിൻ്റെ കാര്യം എടുത്താൽ മതി. ഷൂ നമ്മളൊരു പെയർ എന്നാ പറയാ. ഒരു ഷൂ കിട്ടിയിട്ട് കാര്യമില്ലല്ലേ? രണ്ട് കാലിനെ ഷൂ കിട്ടണം, എന്നാലേ പെയർ ആവുള്ളൂ. അതുപോലെ സോക്സ്, ഒരു പെയർ ഓഫ് സോക്സ്. പെയർ എന്ന് പറയുന്നത് രണ്ടാൾ കൂടുമ്പോഴാണ് പെയർ എന്ന് പറയാ. അപ്പൊ എത്ര പെയർ ഓഫ് ഇലക്ട്രോൺ ആണെന്ന് വെച്ചാൽ രണ്ടെന്ന് എഴുതി വെക്കരുത്. രണ്ടെന്ന് ചോദിച്ചാൽ നാല് ഇലക്ട്രോൺ ഉണ്ടായാലും അവർ രണ്ട് പെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ കൂടി രണ്ട് ഇലക്ട്രോണേ ഉള്ളൂങ്കിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാം. രണ്ട് ഇലക്ട്രോൺ ഒരു പെയർ, രണ്ടെണ്ണാണ് ഒരു പെയർ എന്ന് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഇപ്പൊ രണ്ട് ഇലക്ട്രോൺ ഒരു പെയർ ഓഫ് ആറ്റം, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണെന്ന് പറയും. മനസ്സിലായില്ലോ? പയർ ഉത്തരം ഒരു പെയറാണ്. ഇനി കോവാലന്റ് ബോണ്ട് എന്താണെന്ന് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ് ഈസ് കോൾഡ് എ കോവാലന്റ് ബോണ്ട്. എന്താണ് ഈ കമ്പൈനിങ് ആറ്റത്തിന്റെ രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്യാൻ അല്ലേ ഇവരുടെ ഇലക്ട്രോണിന്റെ ഷെയറിംഗ് എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഷെയറിംഗ് വഴി ഉണ്ടാവുന്ന ബോണ്ടുകളെ പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. അപ്പൊ എപ്പോഴും ഓർത്താൽ ഇലക്ട്രോൺസ് ഷെയറിംഗ് വഴി ഉണ്ടാവുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ വഴി ഉണ്ടാവുന്ന ബോണ്ടാണ് അയോണിക് ബോണ്ട്. മറ്റേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു ആറ്റത്തിൽ നിന്ന് വേറെ ആറ്റത്തിലേക്ക് ഇലക്ട്രോണ് കൊടുക്കായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ചെയ്ത അയോണിക് ബോണ്ടിൽ? ഇവിടെ കൊടുക്കാതെ ചെയ്യണത് ഉള്ളത് ഷെയർ ചെയ്തെടുക്കാണ് അല്ലേ? അപ്പൊ ഷെയറിംഗ് വഴി ഉണ്ടാവുന്ന ബോണ്ടുകളാണ് കോവാലന്റ് ബോണ്ട്. അങ്ങനെ നിങ്ങൾ മനസ്സിൽ ഓർത്തുവെക്കുക. ഷെയറിംഗ് ആണെങ്കിൽ കോവാലന്റ് ബോണ്ട്, ട്രാൻസ്ഫർ ആണെങ്കിൽ അയോണിക് ബോണ്ട്. അപ്പൊ എന്താണ് കോവാലന്റ് ബോണ്ട്? ജസ്റ്റ് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേ? ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്, രണ്ട് കമ്പൈനിങ് ആറ്റംസ് വഴി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ എക്സാമ്പിൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. അപ്പൊ കൂടി എടുത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പൊ എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ഈ എക്സാമ്പിൾ എഴുതി വയ്ക്കുക കേട്ടോ. കോവാലന്റ് ബോണ്ടിനെ എഴുതിയിട്ട് എക്സാമ്പിൾ എഴുതി വയ്ക്കുക. കൂടുതൽ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.